ഹലോ ഹായ്, ക്രാഫ്റ്റി ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നാജിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ്, ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ, ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളൂ, അതിലെ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്തേക്കണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഏത് ബോട്ടിലാണോ നിങ്ങളത്തെ അവൈലബിൾ ആയിട്ടുള്ളത് ആ ബോട്ടിലെടുക്കാം. പറ്റുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലെടുക്കാൻ ശ്രമിക്കുക കേട്ടോ, കാരണം റൗണ്ട് ഷേപ്പിലാണ് ഇത് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. അപ്പോൾ ബോട്ടിലൊന്ന് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അക്രിലിക് മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അക്രിലിക് മാർക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങളത്തെ അവൈലബിൾ ആയിട്ടുള്ള ഏത് മാർക്കർ ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ബോട്ടിൽ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്ത് പോവും. അപ്പോൾ കാണാത്ത രീതിയിലുള്ള ലൈറ്റ് കളറാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നമുക്ക് ചുറ്റും ബോട്ടിലെ ചുറ്റും ഇത് വരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ലൈറ്റ് കളറാണ്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് കാണുന്നില്ല. അടുത്തതായിട്ട് ഞാനിത് ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കളേഴ്സ് ഗ്ലിറ്റേഴ്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഗ്ലിറ്റേഴ്സ് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കളേഴ്സ് എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ കളേഴ്സും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. സിൽവർ കളർ ഇതിലിടാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. അത് ഞാനൊരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഗ്ലൂ നമ്മൾ വരച്ച പാറ്റേണിലൂടെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നത് പോലെ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, ബ്രഷ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വരച്ച ആ ഒരു ഡ്രോയിങ്ങിലൂടെ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഞാൻ ഒരു ഹാഫ് പോർഷന് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും അപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ചാണ് ഗ്ലിറ്റർ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലൂ ഡ്രൈ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹാഫ് അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുത്തത്. ഗ്ലിറ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്ക് സൈഡിലുള്ള ഗ്ലിറ്ററൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഹാഫ് ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ യൂസ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമാണ് ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ. എളുപ്പമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് ഞാൻ ഫുള്ളായിട്ട് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ,
അവിടെ കൂടി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്ത് ഞാൻ ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ ആയി കിടക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ഞാൻ ബ്രഷിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ എവിടെയായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലൂ കൊണ്ട്. ഇനി നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്ത പ്ലേസിലൊക്കെ ഒന്ന് ഗ്ലിറ്റർ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്തേക്കണേ. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലിറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഗ്ലിറ്റർ തൊട്ട് കളിച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ആവും, വെക്കുന്ന സ്ഥലത്തൊക്കെ ഗ്ലിറ്റർ ആവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുകളിൽ ഗ്ലൂ കൊണ്ട് ഒരു കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ടിങ് കൊടുത്താൽ എന്താ യൂസ് എന്ന് വെച്ചാൽ ഗ്ലിറ്റർ അവിടെ തന്നെ കിടന്നോളും, ഒന്നും ആവില്ല. അപ്പോൾ അടിഭാഗത്ത് ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും ആ ഡോട്ടിലും കൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പം വളരെ മെല്ലെ തന്നെ ചെയ്യാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലിറ്ററൊക്കെ അടർന്നു പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ തന്നെ ഗ്ലിറ്ററിൻ്റെ മുകളിൽ ഗ്ലൂ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഗ്ലൂവിൻ്റെ വൈറ്റ് കളർ കണ്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അത് ഡ്രൈ ആകുമ്പോൾ പോയിക്കോളും. അപ്പോൾ കണ്ടില്ലേ, ഡ്രൈ ആയപ്പോൾ ഗ്ലൂവിൻ്റെ ആ വൈറ്റ് കളറൊക്കെ പോയി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിലാട്ട്? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ, സി യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.